ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത് പൂർണ്ണമായും സിബിന്റെ പത്രസമ്മേളനമാണ്. ഞാനിതില് വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം, ഈ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത്. നഷ്ടങ്ങളെയൊക്കെ പൊതുവെ എല്ലാവർക്കും വലിയ ഭയവുമാണ്. തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതലും ചർച്ചയാവുന്നത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയട്ടെ. അത് ആമുഖമായി പറയട്ടെ, ഇത് എന്റെ പത്രസമ്മേളനമല്ല. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക പറയാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ്, അഖില നീ അതിൽ പോകരുത് എന്ന് എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിച്ചു. അവരെന്നോട് പറഞ്ഞത് സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ, അവൻ പറയുന്നത് കള്ളത്രമല്ലേ. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് 100% സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ പറയാനുള്ള കാരണം, ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു, എന്താണ് ലാഭം? അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ, ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് അവന്റെ പേര് മാറ്റി, റിലീസാവാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റി, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ത്രെട്ടുകൾ, ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി. ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന് സമയത്തും ഈ മരുന്ന്, ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, സൈക്കാട്രിക് ഡിവിഷനുള്ള കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട ചോദ്യം, നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം. ഒരല്പം കഴിവർക്കുണ്ടായിരുന്നാൽ മതി. അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസണിൽ എടുക്കാം. തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മത്സരാർത്ഥി ഞാൻ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു. വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക, അത് പസിൽ ടാസ്ക് ആണ്. പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല, അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് ജയിക്കാൻ പറ്റില്ല. അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ടാസ്കിൽ ഷിജിച്ചേട്ടനാണ് ജയിച്ചത്. ആ ടാസ്കിൽ തന്നെ ഷിജിച്ചേട്ടന്റെ ഒപ്പം മത്സരിച്ചാൽ ഞാൻ ആരാന്ന് മറന്നുപോയി. ഒരാളുകൂടി ഉണ്ടായിരുന്നു, അയാളുടെ പസിലും അപ്പുറത്തിരുന്ന് ആരോ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ കുറെ സമയം ട്രൈ ചെയ്തു. ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക. സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം. കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലയിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ 63-ാമത്തെ ദിവസത്തെ എവിക്ഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ്, ഓട്ടിങ്ങിൽ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം. അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം. അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാസ്ക്. ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത്, എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റിയില്ല, എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കി. ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണിൽ ഏറ്റവും ബോറിംഗ് ടാസ്കും എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്കുമാണ്. നമ്മൾ ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ടാസ്കുമാണ് ഈ ടാസ്ക്. ഒരിക്കലും ആര് കാരണം നിങ്ങൾ ആലോചിച്ചു, നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര അത് ബോറ ടാസ്കാ. ഒരു ഒരാഴ്ച മൊത്തം വന്നിരുന്ന മത്സരാർത്ഥികൾ കഥ പറയുക. ഇപ്പൊ ഞാനൊക്കെ വന്ന് പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലും അല്ല ടെലികാസ്റ്റ് ചെയ്ത്, പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത്. പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം, അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഷിജിച്ചേട്ടൻ നടുവേദന പിടിച്ച് കിടക്കുന്ന ആളാണ്, ജയിക്കാൻ പറ്റില്ല. വിഷ്ണുവും മിഥുനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15-16 മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. രണ്ട് ടാസ്കിൽ നാദ്ര വിജയിച്ചു. 3-ാമത്തെ ടാസ്ക്, അതാണ് ഞാൻ പറയുന്നത്, സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്കാണ്. ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആള് നാദ്രയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദ്ര ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു, സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു. ആദ്യത്തെ ടാസ്കിൽ 10 പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് 19 പോയിന്റ്, 16 പോയിന്റ് ശോഭയ്ക്ക്, 19 പോയിന്റ് നമ്മുടെ നാദ്രയ്ക്ക്. അടുത്ത 3-ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം. പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം. കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോയിൻ എടുക്കുന്ന ടാസ്കാ. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര.
അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാദറ പണ്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ള നാദറയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ, പിന്നെ ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ്. അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും, ഇപ്പൊ ഫാമിലി വീക്കിൽ ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തി വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഉദാഹരണം, ഷിജിച്ചേട്ടന്റെ കണ്ണ് കെട്ടിവെക്കുന്നു, മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും. ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസായിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസാണ്, മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം. അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല, എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. എനിക്ക് പ്ലെയിൻ എൻട്രിയാണ്, അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ്. അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തേണ്ടിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല, അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം. ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം. ഇപ്പൊ സിബിൻ ഉദാഹരണത്തിന്, ഇപ്പൊ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ടുവരെ ഡൗൺ ആക്കുക. ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ. സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ, അവിടെ പുറത്തു പോയി നിൽക്കണം. പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച്, അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നേ വരാൻ പറ്റിയതും, അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിനാലയിൽ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി, അത് പിടിച്ചതാണ്. അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത്. അവരുടെ ഒരു ഒറ്റ കടുംപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം, നല്ല, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം. അതിനാണ് ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടി എന്നൊക്കെ ചിലർ പറഞ്ഞു. എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല, നല്ലൊരു മത്സരാർത്ഥി എന്നതിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരവരുടെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ This is totally unfair എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി, ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല. ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ്, അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ്. കാരണം അവരാഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ല. കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു വരുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു. അതിന്റെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു. അല്ല, ഇനി ഞാൻ വിജയിച്ചാളല്ലേ, ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ വന്നിട്ട്, എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത്, ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട്. അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ, നമ്മുടെ അയ്യനോട്, സിബിനോട് പറഞ്ഞ ഇതേ അദ്ദേഹം, ഈ പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാന്റെ ഒരു PR ഹെഡ്, പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലെ പൈസ ഒന്നും ചോദിക്കരുത്, അഖിലിന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു വലിയൊരു മൈലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? ഞാൻ പറഞ്ഞല്ല, തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചെന്ന് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ അറിയാത്തൊരു പൊട്ടനാണ്, നിങ്ങൾ വിചാരിക്കരുത്. പൈസ തന്നെങ്കിലേ ഞാൻ അത് ചെയ്യൂ. അപ്പം പൈസ കയറുന്നത്, അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല, ഇപ്പോഴും ഇത് പറയേണ്ട കാര്യം എനിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ, ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എടാ എനിക്ക് നിശബ്ദത പാലിച്ചൂടെ, എനിക്ക് എന്താണ് നഷ്ടം? അപ്പം ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ കയറി പോകേണ്ട ആളായിരിക്കാം ഹോട്ടൽ ടാസ്കിൽ, ഒരു പക്ഷെ ഞാൻ എന്നെ അവർ വിളിച്ചേനെ. എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ്. പ്രവീണ് ചിലപ്പോൾ ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അല്ലേ ഇത്, നമ്മൾ പറഞ്ഞല്ലോ. ആ അതിൽ എനിക്ക് എന്നോട് അന്ന് സംസാരിച്ച ആള് പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനിന്റെ PR ഹെഡ് ആയിരുന്നു അന്ന് എന്നോട് സംസാരിച്ച ആള്. അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഷെയർ എന്ന് ചോദിച്ചു. ഷെയർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കാനൊന്നുമില്ല, പിന്നെ അണ്ടർഗ്രൗണ്ട് പോയി കൊടുക്കാനേ ഉള്ളൂ. ആ ചോദിക്കട്ടെ, പുള്ളിക്ക് എന്തെങ്കിലും കിട്ടിയ കൃപ്യ പരിപാടിയുള്ള ചോദിക്കൂ. അതെ 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 അല്ല, അദ്ദേഹവും ഉണ്ടാവും. കാര്യം അദ്ദേഹം ഉത്തരവാദപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു. പൈസ മേടിക്കരുത്, കോൺട്രാക്ട് ഉണ്ട്, തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ ആള് പ്രവീൺ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഇപ്പൊ ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ, പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു, ജാൻമണി ഹോട്ടൽ ടാസ്ക് കയറ്റി വിടാം, ഗസ്റ്റായിട്ട് കയറ്റി വിടാം, അഖിൽ മാർക്കെതിരെ വീഡിയോ ചെയ്യും, ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഈ പെൺകുട്ടിയെ, അതാ ഞാൻ പറഞ്ഞത് ഈ പാമ്പിടിച്ചവനെ ചതിച്ചതായവര്.
അത് അഖിൽമാരുടെ ഹേറ്റേഴ്സ് മൊത്തം ഊട്ട് ചെയ്ത് വിളിപ്പിച്ച് അനത്തിക്കോളാൻ പറഞ്ഞു. അതെ, നമ്മൾ ഇതെല്ലാം പ്ലാൻഡാണ് ഇവർക്ക് ഇങ്ങനെ, അതായത് മനഃപൂർവ്വം ചെയ്യുന്നതിനും പിടിക്കുന്നതിനൊക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മളിപ്പോ ഞാൻ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റൊന്നിനോ ഒന്നും വേണ്ടിയിട്ട് പറഞ്ഞതല്ല, നമ്മുടെ ഉള്ളിലൊരു നീതി ബോധം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇന്നിവിടെ വന്നു, അത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാം, പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ, അത്ര നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. ഏതായിരുന്നു അത്? എന്നെ പീഡിപ്പിച്ചിട്ടില്ല, എന്നെ പീഡിപ്പിക്കുള്ള നമ്മൾ വേറെ കണ്ടത് വേറെ. നാണം കിട്ടും പണം നേടുകയും നാണക്കേടാ പണം മാറ്റിടുന്നില്ല, ദീപസ്തംഭം മഹാചര്യം എനിക്ക് കിട്ടുന്ന പണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകളിൽ ചേഞ്ച് വരുത്താം. എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അല്ലേ തുടക്കത്തിൽ. അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അവിടെ യോജിപ്പൊന്നുമില്ല. പിന്നെ സിബിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സിബിൻ ജയിക്കേണ്ട മത്സരം ഞാനല്ലല്ലോ പ്രേക്ഷകരാ പറഞ്ഞത്. എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിൽ വന്നൊരു മത്സരാർത്ഥി. അപ്പൊ അയാള് വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചതാണ്. ആ ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ അവർ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. പുറത്താക്കി കൊട്ടനെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല, ഒരു മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം. പക്ഷെ അതൊരുവന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാവില്ല. നാളെ ഇല്ല സിബിൻ ഇറങ്ങി, ഇപ്പൊ നിങ്ങളിപ്പോ തന്നെ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പക്ഷേ മേ ബി വന്നേക്കാം, ആ നിനക്ക് തലയ്ക്കൊടുവില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം. അതായത് ഒരു ഒരു ചെറുപ്പക്കാരന്റെ, നമ്മൾ കേരളത്തിൽ 3.5 കോടി ജനതയുണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ? അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം. നാളെ ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരൊക്കെ ആൾ ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ സംഭവിച്ചുകൂടെ? അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത്, അതുകൊണ്ടാണ് സിബിൻ അത് പറഞ്ഞത് കേട്ടപ്പോ എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി. ഞാൻ അല്ല, അത് അവരുടെ കുഴപ്പമാണ്. ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ ഈ അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു നടി, അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം കൊണ്ട് അനുഭവം പറയുന്നു. കേസ് കൊടുക്കുന്നില്ല, കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിബിൻ എന്നോട് എത്ര എന്നോട് ആയത് തന്നെ ചോദിച്ചു, സിബിൻ കേസ് കൊടുത്തില്ല, അഖിൽമാരായിരുന്നു സംസാരിക്കുന്നത്, അതിന്റെ കേസ് കൊടുത്തു. അത് അവന്റെ ചങ്കുറപ്പ്, അവന്റെ വിൽപ്പവർ, അത് ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും? ഇത് ചിലര് വിചാരിക്കും പോട്ടെ, ഇപ്പൊ സിബിന് വേണമെങ്കിൽ ചിന്തിക്കാം, ആ ഇനിയിപ്പോ കഴിഞ്ഞു, നാളെ ഒരു സമയത്ത് കിട്ടുന്ന ഒരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മിണ്ടാമെങ്കിരിക്കാം. അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനും ഓടിപ്പടച്ചു വന്നത്. ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയിരുന്നു, ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ എന്നോട് പറഞ്ഞു, എടാ ചിലപ്പം വരാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേർ എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, അസിബ് ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത്, നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പങ്കെടുത്തേ പറ്റൂ എന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ വന്നത്. നമ്മളെല്ലാവരും കമ്പനിയല്ല, കമ്പനിയാ നമ്മൾ എങ്ങനെ അതിനകത്ത് പറയാൻ പറ്റും? വ്യക്തികളാണ്. ഇപ്പൊ ഈ ഷോ അല്ല കുഴപ്പം. ഇപ്പൊ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ. ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലവും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ സിബിനെയും, ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ എന്നെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ? കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ആ ഒരു സംശയം വേണ്ട കാര്യം. അതെ, ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ പേര് വന്നു കഴിഞ്ഞു. ആ അല്ല, ഒന്ന് എനിക്ക് പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞ വിമർശനം. ഏ ഫിറോസൊക്കെ ഇപ്പൊ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് വില്ലിംഗ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു, സ്ത്രീകളുടെ വിഷയമാണ് പറയാത്തത്. വെറും FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് FIR കോപ്പി എടുത്തത് അപ്പൊ പേര് വരില്ലേ? എന്താ
ഒരിക്കലും ഇല്ല. പരിപാടി എന്തിനാണ്? ഷോ നാളെയും തുടരണം, ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികൾ വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദ കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് നിയമപരമായിട്ടും ഉണ്ടാവണം, ചാനലിന്റെ ഭാഗത്തും ഉണ്ടാവണം. ഇപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു മധ്യസ്ഥന്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട്, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഖില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട. പിന്നെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അവരെടുക്കത്തില്ല, കാര്യം അവരുടെ വലിയ ബ്രാൻഡ് വാല്യൂവിനെ ബാധിക്കും. ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഉടനെ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കുമെന്ന് വിശ്വസിക്കത്തക്ക മണ്ടരമല്ല ഞങ്ങൾ. കാര്യം അങ്ങനെ വന്നാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണ വിധേയമാറും. അപ്പൊ അത് പെട്ടെന്നുണ്ടാവില്ല. പക്ഷേ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ ഓക്കെ, പിന്നെ അതിൽ ഒരാളുടെ മകളുടെ കല്യാണമാണ്, ആ കുട്ടിയുടെ ഭാവിയും കൂടെ കരുതിയിട്ടെങ്കിലും ഒന്ന് ഓക്കെ. അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിന് ലഭിക്കണം. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.